ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു നിജ്മാസ് കുക്കിംഗ്. ഞാൻ ഇന്നൊരു ഹോം ടൂറായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വിളയങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നല്ല ഏരിയ ആണിത്, കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പോൾ വീടൊന്ന് കണ്ടു നോക്കാം. മതിലും ഇൻ്റർലോക്കിൻ്റെ ഒക്കെ പണി ബാക്കിയുണ്ട് അത്ര. ഇതാണ് കയറുമ്പം തന്നെ ഉള്ള സിറ്റിംഗ് ഏരിയ. പിന്നെ ഷാഫി ഷബ്രി ദമ്പതികളുടെ വീടാണിത്. അവൻ്റെ മോനാണിത്. എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ മോൻ്റെ വീടാണ്. ഇതാണ് മെയിൻ ഡോറ്. ഡോറ് തുറന്ന ഉടനെ കിട്ടുന്നത് ലീവിംഗ് ഏരിയ ആണ്. ഇതാണ് ലീവിംഗ് ഏരിയ. ഇൻറ്റീരിയർ സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ലിവിംഗ് റൂം കഴിഞ്ഞ ഉടനെ കിട്ടുന്നത് ഹാളാണ്. ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഷൂ റാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ തായലിട്ടത് ടൈലാണ്, ഗ്രേ കളറ്. ഗ്രേയും വൈറ്റൊക്കെ വന്നിട്ട് നല്ല കോമ്പിനേഷനാണ്. വൈറ്റ് പിന്നെ ബ്ലൂ സോഫ ഒക്കെ വരുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ ഇതിൻ്റെ അകത്ത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് കുട്ടികളെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. അതും സിമ്പിളായിട്ട് നല്ല ലുക്കുണ്ട്. കുട്ടികളെ ബെഡ്റൂം കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഫാമിലി സിറ്റോട്ട് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതിൻ്റെ അകത്ത് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. എല്ലാം വൈറ്റ് തന്നെയാണ്, കൂടുതലും വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഒരു പ്രത്യേക ലുക്കാണ്. ഇതാണ് ഫസ്റ്റ് കിച്ചൻ. ഇതിനെക്കുറിച്ച് ഷാഫി തന്നെ വിശദീകരിക്കുന്നുണ്ട്. എല്ലാം പ്യുർ വൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടുന്നാണ് ഫുഡൊക്കെ ഉണ്ടാക്കുക, അതായത് സെക്കൻഡ് കിച്ചൺ. ഇവിടെ ഒരു ടോയ്ലറ്റും ഒരു സ്റ്റോർ റൂമും കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. വർക്ക് ഏരിയയിൽ ചെയ്തതെല്ലാം ലാമിനേഷനിൽ ചെയ്തതാണ്. ഇത് ടോപ്പ് ചെയ്തത് ഗ്രാനൈറ്റ്. അത് ടോപ്പ് ഗ്രാനൈറ്റ് ആണ്. അത് ജെറ്റ് ബ്ലാക്ക് എന്നാണ് ഇതിന്റെ പേര്. റഫ്യൂസിന് ഏറ്റവും നല്ലത് ലാമിനേഷൻ ആണ്. മറ്റേത് ബെഡ്റൂം കംപ്ലീറ്റ് പിയുല് മാറ്റ് ഫിനിഷിംഗ് ആണ്. ഈ മാറ്റ് ഫിനിഷിംഗ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ലക്ഷറി ലുക്ക് കിട്ടും. അങ്ങനെയാണ് ഇത് ചെയ്തത്. ഈ കബോർഡും ഈ ബെഡ്റൂമും മാത്രം ചെയ്തത്. ബാക്കി എല്ലാ സ്ഥലത്തും പിയുല് ഗ്ലോസിയില്. അതുപോലെ ഈ സോഫേന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്യൂഡ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ആണ്. അപ്പൊ അത് നല്ല ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മെറ്റീരിയൽ തന്നെയാണ്. നല്ല ഈ നമുക്ക് നല്ല ഇതുണ്ട്. ഈ വൈറ്റിനൊക്കെ നല്ല മാച്ചിങ് ഉണ്ടല്ലോ. മാച്ചിങ് ഉണ്ട്, നല്ല മാച്ചിങ് ഉണ്ടായിട്ട് തോന്നുന്നുണ്ട്.
അതുപോലെ രണ്ടും ഷെബ്രിയിലെ ഇതാണോ? ആ എല്ലാം ഷെബ്രിയെന്നെ സെലക്ട് ചെയ്തത്. ഞാനെല്ലാം ഗൾഫിലല്ലേ ഉള്ളത്, പക്ഷെ കളറ് വാട്സാപ്പിൽ അയച്ചു തരും. അപ്പോ നമ്മൾ രണ്ടാളും കൂടി സെലക്ട്. ഈ വീടിൻ്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് ഒരു വർഷമായി. പിന്നെ ഞാൻ മേലെ എടുത്തിട്ടില്ല. മേലെ 2-bedroom ഹോളാണുള്ളത്. അത് സെറ്റാക്കിയിട്ടില്ല. ഇത് മതിയല്ലോ ചെറിയ ഫാമിലിക്ക്. ഇപ്പം തൽക്കാലം ഇത് മതി. സൈഡിൽ വെച്ചതൊക്കെ അലാസ്ക വൈറ്റ് ടൈല്, അലാസ്ക വൈറ്റ് ആണ്. പക്ഷെ എല്ലാരും ചോദിക്കുന്നത് വാൾപേപ്പറാന്നാണ്. വീട് കണ്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്റീരിയർ നല്ല ഫിനിഷിംഗ് ഉണ്ട്, വർക്ക് നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഗ്രേ കളറിന് മാച്ചിങ് ആണല്ലോ, വൈറ്റും ബ്ലൂ. ഗ്രേ ആക്കിയത് കൊണ്ടാണ് നമ്മള് ഫർണിച്ചർ പിന്നെ വൈറ്റ് ആക്കി. ഇവിടെ ഉണ്ടാക്കിയതാ ഷൂറാക്ക്? ഷൂറാക്ക് എല്ലാം അവരെന്നെ ചെയ്തതാണ്, ഇന്റീരിയർ അവരെന്നെ ചെയ്തതാണ്. ഒരു സൈഡിൽ ഷൂറാക്ക്, ഒരു സൈഡിൽ ഇൻവെർട്ടർ. അങ്ങനെയാണ് ഇപ്പൊ ഫുൾ ഗ്ലാസ് ആണ്. ഇനിയിപ്പൊ ഇതിന്റെ പുറത്ത് ഗാർഡൻ വരാനുണ്ട്, അതൊന്നും ഇപ്പൊ ചെയ്തിട്ടില്ല. അടുത്ത ബഡ്ജറ്റിൽ അത് ചെയ്യണം. അവിടെ ഗാർഡൻ, പിന്നെ അതിന്റെ മതിലിന് ടൈൽ പ്ലാന്റിങ് വെച്ചിട്ട്, അതുപോലെ കളത്തിന്റെ കുറച്ച് പണിയുണ്ട്. ഇതാണ് വീടിന്റെ ഉടമ. ഇവന്റെ പേര് ഷാഫി എന്നാണ്. എന്റെ ഭർത്താവ് ജേഷന്റെ മോനാണ്. എനിക്ക് രണ്ട് കുട്ടികളുള്ളത്. പിന്നെ ഈ വീടിന്റെ പ്ലാനിനെ പറ്റിട്ട്, ഇത് പ്ലാൻ ഉണ്ടാക്കിയത് എന്റെ കസിനാണ്, ഷെക്കീം എന്നാ പേര്. അവനും അവന്റെ വൈഫും കൂടി ഉണ്ടാക്കിയതാണ്. അവര് എറണാകുളത്താണ്. അപ്പം അവനാണിത് വരച്ച് സെറ്റ് ചെയ്തത്. പിന്നെ അതിനുശേഷം പിന്നെ ഉപ്പന്നെ ഓരോരോ കോൺട്രാക്ടർ കൊടുത്തിട്ട് അതിനുശേഷം പിന്നെ ഇന്റീരിയറിന്റെ സമയമാകുമ്പോഴത്തേക്ക് വൈഫ് രംഗത്ത് ഇറങ്ങി. അവള് ഇറങ്ങി, അവള് കംപ്ലീറ്റ് ഡിസൈനും അതുപോലെ സോഫയുടെ കളർ സെലക്ഷൻ ആയാലും എല്ലാം വൈഫ് തന്നെയാണ്. അതുപോലെ ടൈല് ഇതായാലും എല്ലാം എടുക്കുമ്പോ എന്റെ അടുത്ത് ചോദിക്കും. ഞാൻ ഗൾഫിലായതുകൊണ്ട് എന്നെ ചോദിക്കും. അപ്പൊ കളറെല്ലാം നമ്മള് രണ്ടാളും കൂടി ഡിസ്കസ് ചെയ്തിട്ട്. പിന്നെ ആദ്യം ഫ്ലോർ ഗ്രേ കളർ ആയതുകൊണ്ട് പിന്നെ നമ്മള് വിചാരിച്ച് വൈറ്റ് ഫർണിച്ചർ ചെയ്യാം. അപ്പൊ അങ്ങനെ